പിതാവ് ദൈവത്തിന് മുമ്പാകെ എപ്പോഴും വ്യാപരിച്ചിരുന്നവനാണ്. നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു മണിക്കൂർ സമയം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സാന്താ മാർത്ത ചാപ്പലിൽ ചെന്നിട്ടുള്ളപ്പോഴെല്ലാം അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സായാഹ്നങ്ങളിൽ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായി. ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് മിത്രാസന മന്ദിരത്തിൽ താമസിക്കുന്നതിനിടയാൽ ആ സന്ദർഭത്തിൽ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് എല്ലാ ദിവസവും ഇതുപോലെ ഏകദേശം ഒരു മണിക്കൂർ സമയത്തോളം കുളത്തോളം പള്ളിയിൽ പ്രാർത്ഥിച്ച് യാമ പ്രാർത്ഥനകളിൽ ലോർഡ്സ് പ്രഭാത പ്രാർത്ഥനയൊക്കെ ചെയ്തതിന് ശേഷമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ മനുഷ്യനാണ് അഭിവന്യ വർഗീസ് തക്കാലക്കൽ പിതാവ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യരാകുന്ന സഭാ ശുശ്രൂഷകർക്കെ ദൈവജനത്തിൻ്റെയും മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ അഭിവന്യ പിതാവിൽ വളരെ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നത് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അഭിമന്യ പിതാവിൻ്റെ ഈ അന്യാദൃശമായ വ്യക്തിത്വ സമന്വയം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയിട്ടുള്ള തൻ്റെ സമർപ്പണത്തിൻ്റെ സമന്വയം മറ്റു മിത്രാന്മാർക്കും വളരെയേറെ പ്രചോദനം പകരുന്നതാണ്. അഭിമന്യ പിതാവ് തൻ്റെ മെത്രാനെടുത്ത ശുശ്രൂഷയുടെ ആപ്തവാക്യമായിട്ടെടുത്തത് പിയാ വോളുന്താസ്തുവ എന്ന പരിശുദ്ധ അമ്മയുടെ ദിവ്യവചനങ്ങളാണ്. പിയാ വോളുന്താസ്തുവ സെക്കുന്തും വെർബും തൂവും എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. എന്ന് പറഞ്ഞാൽ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ഒരുകാല ജപത്തിൽ നമ്മൾ ചെല്ലുന്ന ആ പ്രാർത്ഥന അത് പരിശുദ്ധ അത് അഭിവന്യ തക്കാലക്കൽ പിതാവ് അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാക്കാൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ പരിശ്രമിച്ചു അന്വർത്ഥമായി എന്നതാണ് വസ്തുത. പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ഊർജം പകരുന്നതായി. നല്ല ഇടയനെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ നല്ല ഇടയൻ ആടുകളെ അറിയുന്നു, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, ആടുകൾക്ക് വാതിലായി നിന്നുകൊണ്ട് ആടുകൾ ആലയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അവസരം സൃഷ്ടിക്കുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഒക്കെ എന്നൊക്കെയുള്ള നമ്മുടെ കർത്താവിൻ്റെ ആദർശങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അഭിവന്യ വർഗീസ് തക്കാലക്കൽ പിതാവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത്. പിതാവ് തൻ്റെ സമീപനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നവനായി. ഔദാശിക അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ ജീവിത വേദികളിലും അദ്ദേഹം ജീവൻ പകരുന്ന അനുഭവമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മനസ്സിടിഞ്ഞ് ഇരിക്കുന്ന ആളുകൾ ആരായാലും, പുത്രന്മാരായാലും വൈദികരായാലും അൽമായ സഹോദരി സഹോദരന്മാരായാലും പിതാവ് അവർക്ക് ഊർജം പകരുന്ന വാക്കുകൾ കൊടുക്കും.